السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا رب تم بالخير والسعادة بهماني غلالي അള്ളാഹുവിന്റെ അഭാരമായ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് റൂമിൽ ഒരുമിക്കാൻ മുറപ്പോ തെറ്റാതെ നമുക്ക് സാധിക്കാറുണ്ട്. അല്പം ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോ ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ സമയം മാറിയാലും അള്ളാഹു ഈ നിഅമത്ത് റഹ്മത്ത് നമ്മളെ നിലനിർത്തി തരട്ടെ. നമ്മുടെ സൃഷ്ടിച്ച ആയുഷ്കാലവും ഇത്തരത്തിലുള്ള വീഥികളെ ധന്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ നാഥൻ നമുക്ക് തുണ നൽകട്ടെ. മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ത് എന്ന് നമുക്കറിയാം. എന്നാൽ അതിലും അപ്പുറമാണ് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു. മൂന്ന് ദിവസത്തിന്റെ ഇടയിലായിട്ട് ഒരു വിജ്ഞാനം ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതും ആ കണക്ക് തന്നെയാണ്. അതുകൊണ്ട് വലിയ ഉന്നത ശ്രേണികളിലെത്തിയിട്ട് വലിയ നേതൃസ്ഥാനങ്ങളിലെത്തിയിട്ട് പ്രവർത്തന നിരതരാകുന്നു അല്ലെങ്കിൽ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാം എന്നതിനർത്ഥമല്ല. മനുഷ്യൻ ആത്മീയമായ ഒരു ഉണർവ് ഉന്മേഷം അവനിലുണ്ടാവും. മനുഷ്യനില് വിശ്വാസിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ കളങ്കരഹിതമായ ചാഞ്ചാട്ടമില്ലാത്ത ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസം നമുക്ക് വേണം. ഇപ്പൊ ഇന്ന് രാവിലെ സുബഹിക്ക് തന്നെ ഒരാള് വന്നിട്ട് പറയുന്നുണ്ട്, കുടുംബത്തിൽ ആരോ മരണപ്പെട്ടു, അവിടെ മൗലൂദ് കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മകന് ആണ് എന്ന ഞാൻ ഓർക്കണത്. ചെറിയ മകൻ പോലെ വിവരങ്ങളൊക്കെ പാടെ കൂടിയിട്ട് തലക്ക് കയറിപ്പോയതായിരിക്കാം. ആ വാക്ക് കേട്ടപ്പോ എനിക്ക് തോന്നിയത് തന്നെ ഞാൻ അയാളെ ആക്ഷേപിക്കാറില്ല. അപ്പൊ അങ്ങനെ കൂടിയില്ല. എന്നിട്ട് അവിടെ കൂടി അള്ളാഹുന്റെ റസൂലിന്റെ മദഹ് പറഞ്ഞവര് ഒക്കെ ഒന്ന് സംശയപ്പെടുത്തി, എന്താ അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് എന്ന്. ഒരുവേള തിരിഞ്ഞു നിന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കാര്യങ്ങൾ അവനവനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇത് ചോദിക്കാൻ വരുന്ന ആളുകളും ഒരു വിധേന ഞാൻ പറയട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ശരീരത്തിനും എന്താണ് നന്മ എന്താണ് തിന്മ അത് മനസ്സിലാക്കിയിട്ട് ഫത്വ മനസ്സിലാക്കാൻ ശരീരത്തിന് തന്നെ അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഒരുത്തൻ ചോദിച്ചാൽ അതിന് മറുപടി നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് തന്നെ കിട്ടും. അത് നമ്മുടെ യക്കീന് കുറവുണ്ടോ? യക്കീൻ ഉണ്ടെങ്കിൽ, ഈമാനികമായിട്ടുള്ള യക്കീൻ ഉണ്ടെങ്കിൽ അത് കിട്ടും. പ്രവാചകനെ മനസ്സിലാക്കിയ ഒരാൾക്ക് ആ വിഷയത്തിൽ സംശയം വരില്ല. ഓ സ്കൂൾ മദ്രസിൽ പോകേണ്ടതില്ല, ദർസിൽ പഠിക്കേണ്ടതില്ല, ആലിമാവേണ്ടതില്ല. പഴയകാല ആളുകളോടെങ്ങാനും ഇങ്ങനെ ഒരു സംശയം ചോദിച്ചാൽ ആ ചോദിച്ചതുണ്ടാവും, പിന്നെ അവൻ ആ സ്ഥലത്ത് കാണാൻ സാധിക്കില്ല. എത്രയോ വലിയ ബുദ്ധിശക്തിയുള്ള ആളുകൾ എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ, കേരളത്തിൽ ജീവിച്ച മഹത്തുക്കളായ ആരിഫ്യങ്ങളായ ഔലിയാക്കളുടെ ഒക്കെ മുമ്പിൽ ഈ വിഷയം വരുമ്പോൾ ഒരു മാറി നിൽക്കില്ല. ഞങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമില്ല എന്ന് പറയും. ആ ധൈര്യമില്ലാത്ത എന്തുകൊണ്ടറിയോ? അവരുടെ മനസ്സിലുള്ള യക്കീനിന്റെ ഒരംശം പോലും നമ്മുടെ മനസ്സിൽ ഇല്ലാതെ പോയത് കൊണ്ടാണ്. അപ്പൊ അത് വരും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ഇഹ്യാഉൽ മുദീനിലും അതിന്റെ വിശദീകരണ ഇത്തിഹാഫിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും ഔഫാക്കൊക്കെ അവരുടെ കിതാബാണ്, അതിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഒരു വിറക് വെട്ടുകാരന് പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെ എന്റെ പടച്ചവൻ? ആൾ മേലണാറുന്ന, അതിന്റെ അർത്ഥം ആകാശത്തിരിക്ക എന്ന അർത്ഥത്തിലല്ല, അതിനങ്ങനെ ഒരു അർത്ഥം വെക്കൂല. അതിന് തന്നെ മറുപടിയായി ഇരി തിരിച്ചു ചോദിച്ചാൽ അയാളെ കയ്യിലുള്ളത് കൊണ്ട് അവന് കിട്ടും. അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, മഹാനായ ഇമാം ശൽബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ഒരു ആത്മസുഹൃത്തിന്റെ വിയോഗം നടന്ന വിവരം
പങ്കുവെക്കുന്നുണ്ട്. ആ വിഷയം അവതരിപ്പിക്കുന്നത് ആരാണെന്ന് അറിയുമോ? ഇമാമുൽ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ റാസി എന്ന തഫ്സീറിലാണ്, തഫ്സീർ റാസിയിൽ ഒന്നാമത്തെ ജുസിൽ തന്നെ ആദ്യ ഭാഗത്ത് കാണും. അദ്ദേഹത്തിന്റെ വിയോഗം നടന്നു. അദ്ദേഹത്തെ ഈ ഇമാം ഷിൽബി റഹ്മത്തുള്ളാഹി അലൈഹി, ആദ്യ ഷിൽബി എന്നവരെ മനസ്സിലാക്കുമ്പോഴേ ഇക്കാര്യത്തിന് ഗൗരവം തിരിയുള്ളൂ. കേൾക്കുന്നവൻ ഞാനും ശില്പിയൊക്കെ ഒരുപോലെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വിഷയത്തിന് ഗൗരവം തിരിയില്ല. അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. കേരളത്തില് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും അള്ളാഹുന്റെ റസൂലിന്റെ മദഹ് പറഞ്ഞുകൊണ്ട് ഉന്നത ഉന്നത ശ്രേണികൾ കൈയടക്കിക്കൊണ്ട് കറാമത്ത് കാണിച്ചുകൊണ്ടുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ ഓൽക്ക് തിരിഞ്ഞു നമുക്ക് തിരിയാത്ത നമ്മൾ അവർക്ക് എത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ്. അങ്ങനെ കേരളത്തിൽ തന്നെ നമുക്കറിയാം, കൊറോണ പോലുള്ള മറ്റൊരു ഒരു പടർന്നു വരച്ച ഒരു കോളറ വന്ന സമയത്ത് കേരളത്തിലാണ് നമ്മുടെ ചാലിയത്ത് നിന്നാണ് മംഗൂസ് മൗലൂദിന് തുടക്കം ഉണ്ടായത്. ഇങ്ങനെ സംശയം വരുന്ന ആളുകൾക്ക് അവരും ചോദിക്കൂടെ അതൊരു മരുന്നാണോ, എന്തിപ്പോ അതുകൊണ്ടുണ്ടായത്. അവിടെയാണ് നമ്മൾ എത്തുന്നത്. ഇപ്പോഴും നമ്മുടെ കൊറോണ പോലുള്ള ഈ മഹാമാരിയുടെ വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ മരുന്നുകൾ തേടിപ്പോകുന്നതിന്റെ അപ്പുറത്തുള്ള മരുന്ന് പ്രവാചക സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മംഗൂസ് മൗലൂദ് പാരായണം ചെയ്യുന്ന തന്നെ അവിടേക്ക് നമ്മളൊക്കെ എത്തും. ഈ കൊറോണ വന്ന കാലയളവിനിടയിൽ ഇങ്ങനെ സംശയങ്ങൾ ഉദിപ്പിച്ച പല ആളുകളുടെയും സംസാരങ്ങൾ എന്റെ മുമ്പിൽ വന്നു. അവരൊക്കെ പറഞ്ഞു, എന്താ അറിയോ, പല മരുന്നുണ്ട് പക്ഷെ പ്രാർത്ഥന അല്ലാതെ അങ്ങനെ മരുന്നു. അപ്പൊ ആരാ പ്രാർത്ഥിച്ചത് എന്ന് അന്വേഷിച്ചു ഞാൻ. ഇന്നാള് പ്രാർത്ഥിച്ചു, എങ്ങനെ പ്രാർത്ഥിച്ചു, മൗലൂദി പ്രാർത്ഥിച്ചു. അപ്പോ ആ ആൾക്ക് സുഖം കിട്ടിയെന്ന്. ഈ മൗലൂദി പ്രാർത്ഥിച്ച ആളൊരു ആലിമത്തായ വലിയൊരു പണ്ഡിതയൊന്നുമല്ല, സാധാരണയുള്ള ഒരാള്. എപ്പോഴും വീട്ടിൽ നിന്ന് ഓരോ തോതി, അപ്പൊ എന്നെ ഗുണം കിട്ടി എന്ന പോൽ. നമ്മിൽ നിന്നും യാത്ര പിരിഞ്ഞു പോയ ആളുകൾ നമ്മുടെ ഈമാനിന്റെ ശുദ്ധീകരണം ഉണ്ടാക്കിക്കൊണ്ട് ആത്മീയമായ ബന്ധം പ്രവാചകനോട് അടുപ്പിച്ചുകൊണ്ട് ആ സ്നേഹബന്ധത്തിലൂടെ നമ്മൾ പ്രവാചകന്മേൽ സ്വലാത്തും ദിക്കുറും ഖുർആനും ചൊല്ലിക്കൊണ്ട് നമ്മൾ ഇന്ന് വിട പറഞ്ഞ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന ഒരു സദസ്സ്, ആ സദസ്സിൽ അള്ളാഹുവിന്റെ മലാഖമാരറങ്ങും. ആ മാലാഖമാർ ഇയാൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നുണ്ട്. ഇതറിയാൻ ഈ പറയപ്പെട്ട ആളുകൾക്ക് കാണാനോ കേൾക്കാനോ സാധിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? യഖീനില്ല, ഈമാനില്ല. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ വിഷയം. ഞാൻ പറഞ്ഞു വന്നത് ഇമാം ഷിൽബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ സഹോദരനെ സ്വപ്നത്തിൽ കണ്ടു. ആ സ്വപ്നത്തിൽ കണ്ട സമയത്ത് ചോദിച്ചു, നിന്റെ ഹാലെന്താ? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഖബറിൽ ചെന്ന സമയത്ത് എന്നോട് ചോദിച്ചു, മുഖർമ്മക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നപ്പോ അവർക്ക് ഞാൻ കൊടുത്ത മറുപടി, ഈ പാട്ട് ഞാൻ പാടിയെന്നാണ്. അദ്ദേഹം മനസ്സിന്റെ ഉള്ളിൽ പ്രവാചക സ്നേഹം കൊണ്ട് നിറഞ്ഞ ആ മനോഹരമായ വരികള് അദ്ദേഹത്തിന് അവിടെ ചൊല്ലിക്കൊടുക്കാൻ കഴിഞ്ഞു. അത് തന്റെ മറുപടിയായിട്ടുണ്ട് എന്ന് ഇമാം ഷിൽബി എന്നവരോട് അവർ പറഞ്ഞു എന്ന് ഷിൽബി ഇമാമിന്റെ റിവായത്ത് എടുത്തുകൊണ്ട് ഇമാം റാദി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഏത് കാര്യവും നമുക്ക് അങ്ങനെ തന്നെ അറിയാൻ കഴിയുള്ളൂ. എല്ലാ കാലത്തും നമ്മൾ ജീവിച്ചിരിക്കുന്നല്ലോ. നമ്മളിപ്പോ വന്ന് ലോകത്ത് വന്നിട്ട് കുറച്ചു കാലം ആയിട്ടുള്ളു. അപ്പൊ രേഖകളെ കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പൊ സംശയങ്ങൾ വെച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള സംശയം ഉദിപ്പിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്തായിരിക്കും അറിയോ? അസ്രായിൽ വരുന്ന സമയത്തും അവന് ശരിക്ക് കെലിമ ചെല്ലാൻ കഴിയില്ല. കാരണം പ്രവാചക സ്നേഹം അവിടെ അല്ല, പ്രവാചകനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാരാണെന്നാ ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന സമയത്ത് പ്രവാചകനെ കണ്ട് സന്തോഷിച്ച ഒരാൾക്ക് കഴിയും അത് പറയാൻ, അവിടെ ചൊല്ലാൻ. അതാണ് വലിയ പാവപ്പെട്ട സാധാരണയിലും സാധാരണക്കാരായ ആളുകൾ നല്ല മരണങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് കൊണ്ട്. നല്ല നല്ല മരണങ്ങൾ അവരും നമ്മൾ കാണുന്നുണ്ട്. അവരുടെ യാത്ര വളരെ സുന്ദരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താ മനസ്സിൽ യക്കീനുണ്ട്, ഉള്ളിക്കല ഉസ്താദ പറഞ്ഞ കാര്യം അത്ര ഉറപ്പാണ് അവർക്ക്. ആ മൂലയിൽ ഇരുന്നു കൊണ്ട് കണ്ണിരീ ഒഴിച്ചുകൊണ്ട് ആമീൻ എന്ന് പറയും. എന്റെ 16-17 വയസ്സിലൊക്കെ കുത്തിക്കുറിച്ച വരികൾ പഠിച്ചിട്ട് എന്റെ കാപ്പ് മഹൽ എന്ന പള്ളിയില് ചെറുതായിട്ടൊക്കെ ഒന്ന് വയത് പറയും. ആ പറയുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് മൂലയിൽ ഇരുന്നു കൊണ്ട് ബക്കർ കാക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യന് കണ്ണീരിങ്ങനെ ഒഴുക്കും തുടങ്ങുന്നത് മുതൽ അവസാനം വരെ. ഒരു മദ്രസയുടെ ഉമ്മരപ്പടിയിൽ അദ്ദേഹം പോയിട്ടില്ല. അങ്ങനെ വ്യക്തികളുണ്ട്. പക്ഷെ ഉള്ളിൽ ഈമാൻ തളം കിട്ടുന്നു.
അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ അടുത്ത് കേരളത്തിൽ അറിയപ്പെട്ട എന്റെ മുൻനിര ഉസ്താദ് ഒരു വിഷയം പറഞ്ഞത് എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഇപ്പോഴും എന്ന് പറയില്ല, അതെന്താ? ആ സ്നേഹമാണ്. എന്നിട്ട് ചോദിക്കും, ഇത് ഖുലഫാ റാഷിദോ സഹാബത്ത് ചെയ്തോ? എന്തൊരത്ഭുതകരമാണ്, ഇത്രക്കും വിഡ്ഢിത്തമായ സംശയങ്ങൾ ലോകത്ത് ആർക്കുണ്ടാകുക? വിഡ്ഢിയിലും വിഡ്ഢിയായ ആളുകൾക്ക് തന്നെ ഉണ്ടാവുള്ളൂ. സഹാബത്തും നമ്മളെയും ഒരു ഒരു പട്ടികയിൽ ചേർക്കാൻ പറ്റും? സഹാബത്ത് മുഴുവനും മൗലിയാക്കളല്ലേ? അവർ അള്ളാഹുന്റെ റസൂലിൽ ലയിച്ചു ചേർന്നവരല്ലേ? ആര് പറഞ്ഞു അവരാരും ചെയ്തിട്ടില്ല എന്ന്? പ്രവാചകനെ കുറിച്ച് മദഹ് പറയുന്നതിൽ ഒരു പടിയും പിന്നോട്ട് അവർ പോയിട്ടില്ല എന്നത് വളരെ വ്യക്തമായ സത്യങ്ങൾ നമ്മുടെ മുമ്പിലല്ലേ? കാരണം അതുകൊണ്ടാണല്ലോ അവർക്ക് ആ സ്ഥാനം കിട്ടിയത്. അതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. പ്രവാചക സ്നേഹത്തിൽ ഊന്നിക്കൊണ്ടുള്ളത് അവരുടെ ജീവിതത്തിൽ അവരെ നിലനിർത്തിയത് കൊണ്ടാണത്. ബുഖാരി ഷരീഫിൽ ഇന്നലെയും നമ്മൾ പഠിച്ചു, ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ആ ഇരടികൾ പാടിയപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ് എന്ന്. ബുഖാരി ഷരീഫിൽ കിതാബു സ്വലാത്തിൽ 442 അല്ലെങ്കിൽ 60 ഇടയിലുള്ള ഹദീസുകളാണ്. അത് ബുഖാരി കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഇന്നലെ തന്നെ എന്റെ ഒരു അന്വേഷണത്തില് വലിയ വിമർശകരായ ആളുകളുടെ ചില രൂപങ്ങളെ കുറിച്ച് ഞാൻ അന്വേഷിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. അപ്പോ അവര് ഈ വിമർശനാധീനമായ ഗ്രന്ഥങ്ങളൊക്കെ രചിക്കാൻ അവർ ബേസിക്കായിട്ടെടുത്തത് ചില പരിഭാഷകളായിരുന്നു. ഇതായിരുന്നു പഴയകാല ആലിമികൾ പറഞ്ഞത്, പരിഭാഷ വായിച്ചുകൊണ്ട് പോയാൽ അപകടത്തിലേക്ക് എത്തുള്ളൂ. ആരും കുറ്റപ്പെടുത്തുകയല്ല, അതുകൊണ്ട് എത്താൻ കഴിയില്ല. ഇത്രമാത്രം ആഴയിലുള്ള അമീക്കായ അർത്ഥ തലങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അപ്പൊ അക്കാര്യങ്ങളിലൊക്കെയും ശ്രദ്ധ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അങ്ങനെ ഇല്ലാതെ യക്കീൻ ഈമാൻ ഇല്ലാതെ പോകുമ്പോൾ നമുക്ക് പല പരീക്ഷണങ്ങളിലേക്കും നമ്മൾ പറയും, പക്ഷെ ആ പരീക്ഷണങ്ങൾ ആവില്ലാതെ അത് നാം മനസ്സിലാക്കണം. ഒരു വിശ്വാസിയായ ആൾക്ക് ഒരു പരീക്ഷണം വന്നാൽ, ഒരു മുസീബത്ത് വന്നാൽ, അല്ലാഹു ഒരു ഇദാ അൻസലല്ലാഹു മുസീബത്തൻ ഫീ ഖൈറിൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് കിതാബുകളിൽ കാണാം. ഖൈറിൽ നിൽക്കുന്ന നല്ല ദീനി സേവനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, സാമൂഹിക സേവന രംഗങ്ങൾ ചെയ്യുന്ന ഒരാൾ, കുടുംബത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കുന്ന ഒരാൾ, ഭാര്യ മക്കളോട് നല്ലവണ്ണം ഇടപഴകുന്ന ഒരാള്, പെട്ടെന്നാണ് അദ്ദേഹത്തിന് വലിയൊരു രോഗം വന്നു അല്ലെങ്കിൽ ഒരു അപകടം വന്നു. ഈ അപകടം വരുമ്പോ നമ്മൾ എന്തിപ്പോ അങ്ങനെയൊക്കെ നന്മ ചെയ്തിട്ട് പോലിപ്പോ എന്തിപ്പോ കിട്ടിയത്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ തെറ്റാ. അങ്ങനെ വന്നാൽ അവൻ അള്ളാഹു പരീക്ഷിക്കുകയാണ്. എന്നുവെച്ചാല് ഒന്നും കൂടി കടഞ്ഞു തെളിയിക്കപ്പെട്ട യക്കീൻ ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ് ആ കൊടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവും, നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവും, അയൽപക്കത്ത് കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും, എപ്പോഴും രോഗവും പ്രശ്നവും ബുദ്ധിമുട്ടും ആയിട്ടുണ്ടാവും. അത് അവരെ അള്ളാഹു ഒന്നും കൂടി പരിശുദ്ധരാക്കുകയാണ് എന്നാ പറഞ്ഞു. അത് അവരെ ബുദ്ധിമുട്ടാക്കാനുള്ളതല്ല, ഒന്നും കൂടി കളഞ്ഞു തെളിയിക്കുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പരിപൂർണത പരീക്ഷണം പൂർത്തിയായപ്പോഴാണ് ആ സ്ഥാനം കൊടുക്കുന്നത്. സ്വന്തം കൈകൊണ്ട് തന്നെ മൂർച്ചയുള്ള ഇരുമ്പെടുത്തുകൊണ്ട് സ്വന്തം മാർഗം കഴിച്ചു. അത് അള്ളാഹുവിന്റെ ആജ്ഞക്ക് അംഗീകരിച്ചത്. സ്വന്തം മോനെ അറുക്കാൻ കത്തിയെടുത്ത് മൂർന്നു. അത് അള്ളാഹുവിക്ക് അംഗീകരിച്ചത്. ആ ഒരു വിഷമത്തിനുണ്ടാവും. അപ്പോൾ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുത്തപ്പോൾ ഒരു പരീക്ഷണമാണ് ആ കൊടുത്തത്. അത് കടന്നു തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്, ശുദ്ധരാക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയത്ത് ധിക്കാരിയായി അള്ളാഹുവിന്റെ മദഹുകൾ പറയുന്നതിനൊക്കെയും എതിർപ്പും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ധിക്കാരിയായിട്ട് അത് തന്നെ ഷർറ്. അല്ലാതെ നല്ല ഡ്രസ്സ് ധരിക്കാത്തതോ മറ്റൊന്നും അല്ല ഷർറ് തന്നെ. അങ്ങനെ ഷർറിലായിട്ട് പോകുന്ന ഒരാൾ എപ്പോഴും വിമർശനങ്ങളും അല്ലെങ്കിൽ ആളുകളെ വഞ്ചിതരാക്കുകയും ആളുകളെ സംശയത്തിലാക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് നടക്കുന്ന ചില ആളുകളുണ്ടാവും. അവരൊരു ഷർറിലാണ്. അവർക്ക് ഒരു മുസീബത്ത് വന്നാൽ അത് ഉഖൂബത്തുഹു എന്നാണ്, അത് അവർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് എന്നാണ് പറയുന്നത്. രണ്ടൊരു രണ്ടാണ്, കാഴ്ചയിൽ ഒന്നാണെങ്കിലും രണ്ടൊരു രണ്ടർത്ഥമുണ്ട്. അപ്പോൾ ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ സൂക്ഷ്മതയും ശ്രദ്ധയും നമുക്ക് വേണം. ഈമാനിലുള്ള യക്കീനിയച്ച് ആ ഒരു അചഞ്ചലത, ആ ഒരു ഉറപ്പ്, ചാഞ്ചാട്ടമില്ലായ്മ നമുക്ക് സ്ഥിരപ്പെടണം. അതിന് വേണ്ടത് പ്രവാചക സ്നേഹം തന്നെ, അല്ലാതെ മറ്റൊന്നുമില്ല. ആ സ്നേഹം നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ മഹ്ഷറയിൽ വരുന്ന സമയത്ത്
അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് തന്നെ ഉണ്ട്, ചില ആളുകൾ മഹ്ഷറിന് സ്വർഗത്തിലേക്കുള്ള വഴി അറിയില്ല, വഴി അറിയാതെ അങ്ങോട്ടും കൊണ്ട് തട്ടുമുട്ടാണ്. സഹാബത്ത് അത്ഭുത സ്തംഭരായിട്ട് ചോദിച്ചു, ആരാണ് സഹാബ റസൂലെ, ആര് ഈ വഴി അറിയാതിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണ്. ഈ മങ്കൂസ് മൗലൂദ് മരിച്ചോർ തോന്നിട്ട് ഫലം എന്താണെന്ന് ചോദിക്കുന്ന സഹോദരൻ ഒരുപാട് ചിന്തിക്കൽ, അത് ചൊല്ലുന്നത് സ്വലാത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സ്വലാത്ത് ചൊല്ലുന്നു, സ്വലാത്ത് കൊണ്ട് തുടങ്ങി സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഉള്ളിലും ഒരു സ്വലാത്താണ്. സ്വലാത്തം തുഞ്ചീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത്. ചൊല്ലി നോക്കൂ, അതൊക്കെ അതിൽ ഗൗരവമുള്ള ഒരു സ്വലാത്താണ് ഉള്ളത്, സ്വലാത്താണുള്ളത്. ഒരുപാട് സംഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പി എമ്മിൽ ഒരു മറുപടി തരുന്നില്ല, കാരണം നിങ്ങൾ ആ ആളെയും കൂട്ടിയിട്ടൊന്നും വന്നാൽ തിരക്കടില്ല, അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊള്ളുന്നു, അല്ലെങ്കിൽ വഴിയുള്ളൂ. ഇരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും മനസ്സിലാവാത്തവരാരുമില്ല. അതൊക്കെ ചെറിയ ചെറിയ സംശയത്തിന്റെ നിലയിലായിട്ട് വരുന്ന ആളുകളായിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ആർക്കും ഇങ്ങനെയുള്ള ബോധോദയമില്ലാത്തൊരവസ്ഥ കൊടുക്കാതെ നല്ല ബുദ്ധിയും ബോധവും ഹിദായത്തും നൽകട്ടെ എന്ന് സാന്ദർഭികമായിട്ട് നമുക്ക് നസീഹയിലൂടെ നമുക്ക് ദുആ ചെയ്യാം. അപകടങ്ങൾ അത് പാരമ്പര്യമായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് അത് എന്ത് എന്ന് ഒരു വല്യമ്മയോട്, ഒരു വിദ്യാഭ്യാസമില്ലാത്ത വല്യമ്മനെ മുമ്പിൽ പോയിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടു, അവിടെ കിടക്കുന്ന കുത്തിപ്പിടിക്കുന്ന വടി എടുത്തുകൊണ്ട് അടിക്കാൻ ശ്രമിക്കും. എന്താ കാരണം അറിയോ? ആ വല്യമ്മയുടെ മനസ്സിലുള്ള യക്കീനാണ്, ആ യക്കീനാണ്. ഈമാനുറപ്പു എന്ന് അവർ പറയും, ഈ ഈമാനുറപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കാഴ്ചയിലാണ് ഉള്ളു അഭിനയം ഉണ്ടാവുക. അതാണ്, അതുകൊണ്ടാണല്ലോ കാല് മുറിഞ്ഞവനുക്കും നിസ്കരിക്കണം, കാല് കുഴഞ്ഞവനും നിസ്കരിക്കണം, കുഴഞ്ഞു വീണവനും നിസ്കരിക്കണം, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവനും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും നിസ്കരിക്കണം. പക്ഷെ ആ നിസ്കാരം വരും ആർക്ക്? യക്കീനുള്ള ആൾക്ക്. ഞാൻ ഇപ്പൊ എങ്ങനെ ഇപ്പൊ നിസ്കരിക്കുന്നു എന്ന് മാറിക്കൂല. അത് യക്കീനുള്ള ഒരാൾക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇമാനുണ്ട്, പക്ഷെ യക്കീനിലേക്ക് എത്തിയിട്ട് ഉറപ്പാണ്. ആ ഉറപ്പാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് സംശയത്തിന്റെ വഴികളൊക്കെ എന്ന വചനം കൂടി ഓർത്തിട്ട് ആ പ്രവാചക ഫലായിലുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ നമ്മളെ മനസ്സ് വരണം. ആ ഫലായിലുകൾ നമ്മൾ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇൻഷാല്ലാ ഇന്ന് നമുക്കൊരു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഫലായിൽപ്പെട്ട ഒരു വിഷയം നമുക്ക് കേൾക്കാം. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് കാണാം. യഹൂദിയായ ഒരു കുട്ടി, ഒരു വലത്, കാന യഖ്ദുമു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ഖദുമത്ത് എടുക്കുമായിരുന്നു. അങ്ങനെ ഫമരില, അങ്ങനെ ആ കുട്ടി രോഗിയായി. ഫാതാഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഅദു, ആ കുട്ടിയെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി പുണ്യ നബി പോകുന്നു. യഹൂദിയായ കുട്ടി റസൂലുള്ളാഹിക്ക് ഖദുമത്ത് എടുത്തിരുന്നു എന്നാ പറയുന്നത്. ആ കുട്ടിയെ സന്ദർശിക്കാനും വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയി. ഫവജദ അബാഹു ഇൻദ റഅ്സി, അപ്പൊ ആ കുട്ടിയുടെ ഉപ്പ ആ കുട്ടിയുടെ തലഭാഗത്തിരുന്നു കൊണ്ട് യഖ്റഉ തൗറാത്ത്, തൗറാത്ത് ഓതുന്നുണ്ട്. തൗറാത്ത് മൂസാ ഇബ്രാനി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറക്കപ്പെട്ട തൗറാത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ചോദിച്ചു, യഹൂദി അൻഷദു കബില്ല, അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഗുണകാംക്ഷയാകുന്നു. അല്ലദീ അൻസല തൗറാത്ത് അലാ മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മേൽ ഇറക്കപ്പെട്ട ഈ പരിശുദ്ധമായ തൗറാത്ത്, ഹൽ നജിദു ഫി തൗറാത്തി നഅതി വസിഫത്തി, എന്റെ വിശേഷണങ്ങളോ എന്റെ ഗുണഗണങ്ങളോ ആ തൗറാത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ വ മഖ്റജി, എന്റെ പുറപ്പാട് എന്റെ വരവ് ആ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഖാലല്ല, അപ്പൊ പറഞ്ഞില്ല. ഖാലൽ ഫത, അപ്പൊ ആ യുവാവ് ആ കുട്ടി പറഞ്ഞു, ഫല ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു, ഉണ്ട് അതിലുണ്ട് എന്ന് പറഞ്ഞു. വല്ലാഹി യാ റസൂലുള്ളാ ഇന്നാ നജിദുലക ഫി തൗറാത്തി നഅതുക വ സിഫതുക വ മഖ്റജുക, നിങ്ങളുടെ വിശേഷണങ്ങൾ, നിങ്ങളുടെ ഗുണഗണങ്ങൾ, നിങ്ങൾ പുറപ്പെട്ടു വരുന്ന സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ മുഴുവനും അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നി അഷ്ഹദു വല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ഇന്നക റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിനെ സാക്ഷീകരിക്കുന്നു,
പ്രവാചകനെ നിങ്ങളെ ഞങ്ങൾ പ്രവാചകനായിട്ട് കാണുകയും ചെയ്യുന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബി സഹാബത്ത് കൂടെയുണ്ട്, അവരോട് പറഞ്ഞു, അഖീമു ഹാദാ മിൻ ഇൻദി റസ്ഹി വല്ലോ അഖാഖു, നിങ്ങൾ ഈ കുട്ടിയുടെ തല ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു വെച്ച് കടത്തിക്കോളും ആ സഹോദരിൽ നിന്ന്. ആ കുട്ടി ഇസ്ലാം ആശ്രയിച്ചിരിക്കുന്നു. നോക്കൂ, പ്രവാചകന്റെ സ്വഭാവത്തിന്റെ, പ്രവാചകന്റെ പ്രത്യേകതകൾ, ആ പ്രവാചകന്റെ ആ ഒരു അടുപ്പം ആ കുട്ടിയുടെ മനസ്സിലുണ്ടാക്കിയ മാറ്റം. ആ കുട്ടി അത് കേട്ടുകൊണ്ട് അത് ആ ഷഹാദത്ത് ചൊല്ലുകയാണ്. ഇമാം ബൈഹഖി തങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. എന്താ കാരണം? ونبي هريرة عن النبي صلى الله عليه وسلم قال في الحديث انما انا رحمه مهدات الله رسول الله ഞാൻ ഒരു അനുഗ്രഹമാണ്. മറ്റു പ്രവാചകന്മാരെ ഒക്കെ റഹ്മത്തിനു വേണ്ടി ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റഹ്മത്ത് ആയിട്ട് ഇറങ്ങി എന്നതാണ് പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. മുഹദാത്താണ്. അപ്പൊ ഈ റഹ്മത്തും ഹിദായത്തിന്റെ സാഹചര്യ സന്ദർഭങ്ങളും ഉണ്ടാകും. പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്നു. ആ പ്രകടിപ്പിക്കുന്ന സദസ്സുകളാണ് മൗലൂദുകൾ. ആ സദസ്സുകളിലുള്ള റഹ്മത്തും ആ ഹിദായത്തിന്റെ വശങ്ങളും നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ, അത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ സുഹൃത്തിന് കൊടുക്കുമ്പോൾ, അത് അവിടെയും റഹ്മത്തും ഹിദായത്തിന്റെ വശങ്ങളും അവിടെയും ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇതറിയാൻ ആന്തരികതയുള്ള യക്കീനുള്ള മുഅ്മിനെ കൊണ്ട് കഴിയും. ഇതാണ് അതിന്റെ സത്യം. ഇൻഷാല്ലാ ഇനിയും ഒരുപാട് ഹദീസുകൾ നമുക്ക് ആ വിഷയത്തിൽ കേൾക്കാനുണ്ട്. സമയങ്ങളൊക്കെ നോക്കിയിട്ട് വരും ദിവസങ്ങളിൽ കുറച്ച് 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 നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.